നമസ്കാരം എല്ലാവർക്കും. ഡോണിക്സ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പൂനെ സിറ്റി വേഴ്സസ് നമ്മുടെ ബാംഗ്ലൂർ എഫ്സിയുടെ മത്സരത്തിന്റെ റിവ്യൂ അല്ല, മറിച്ച് ആ മത്സരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലേയേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്ലേയിങ് സ്ട്രാറ്റജിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ബാംഗ്ലൂർ എഫ്സി വേഴ്സസ് പൂനെ മത്സരം. അതിനെക്കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു ബാംഗ്ലൂർ എഫ്സി. അതിൽ രണ്ട് ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തത് ബാംഗ്ലൂർ എഫ്സിയുടെ സുനിൽ ഛത്രി എന്ന് പറയുന്ന താരമാണ്. ഒപ്പം അതേ മത്സരത്തിൽ ഗോൾ കീപ്പറായി നിന്നുള്ള ഗുർപ്രീത് സിംഗ് സന്ധു എന്ന് പറയുന്ന ഗോൾ കീപ്പറെ കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പോ ആദ്യം നമുക്ക് നമ്മുടെ സുനിൽ ഛത്രിയുടെ കാര്യം എടുക്കാം. സുനിൽ ഛത്രിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആദ്യം അവസരം ആദ്യം ആഫിൽ അദ്ദേഹത്തിന് ലഭിച്ച രണ്ട് അവസരങ്ങളുണ്ട്. ആദ്യം മിനിറ്റിൽ ലഭിച്ച രണ്ട് അവസരങ്ങൾ അദ്ദേഹം പാഴായി കളഞ്ഞു എന്നുള്ളതാണ്. ആ അവസരത്തിൽ അദ്ദേഹത്തിന് രണ്ടാമത്തെ അവസരം നമുക്ക് കുറച്ചുകൂടി ഗോൾഡൻ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. കാരണം ഒന്ന് തട്ടിയിടുകയേ വേണ്ടിയിരുന്നുള്ളൂ, അത് അദ്ദേഹത്തിന് സാധിച്ചില്ല. അത് ഗോൾ പോസ്റ്റിന് മുകളിലൂടെ പോയി. അത് ആ നിരാശ അദ്ദേഹത്തിന് മുഖത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയ ഒരു നിമിഷമായിരുന്നു. ബാംഗ്ലൂരു ഒരു പഴയ ബാംഗ്ലൂരിനെ നമുക്ക് തിരിച്ചു കിട്ടില്ല, അല്ലെങ്കിൽ പഴയ കഴിഞ്ഞ സീസണിൽ കളിച്ച ബാംഗ്ലൂരു അല്ല അവിടെ കാണുന്നത് എന്നുള്ളത് 0-0 എന്ന് പറയുന്ന നിലയിൽ കാണുമ്പോൾ നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ സുനിൽ ഛത്രി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു നമ്മളൊരു ഫുട്ബോൾ താരമാണെങ്കിൽ കൂടി ഒരു കളി ഗോൾ മിസ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് വളരെ താഴ്ന്നു പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്നാൽ സുനിൽ ഛത്രിക്ക് പിന്നീട് ലഭിച്ചൊരു അവസരം വളരെ കോൺഫിഡൻറ്റോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു ഫിസിക്കൽ സ്ട്രാറ്റജിയിലോടുകൂടി മാത്രം അദ്ദേഹം ഒരു ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. കാരണം ഗോൾ കീപ്പറുടെ സൈഡിലൂടെ കുറച്ച് നെയ്സായിട്ടൊക്കെയാണ് പന്ത് പോയിരുന്നത്, അത് ഗോളാവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സുനിൽ ഛത്രി അങ്ങനെ ഒരു ഗോൾ നേടി, ഒറ്റ ഗോൾ നേടിയ ആ ഒരു സന്ദർഭം നമുക്ക് കണ്ടിരുന്നു. പക്ഷെ ആ ഒറ്റ ഗോളോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഹൈ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഹൈ ആയിട്ട് ഉയർന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗോൾ ശ്രദ്ധിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ കാലിൽ ബോർഡ് കിട്ടുന്നു, അദ്ദേഹം രണ്ട് ഡിഫൻഡേഴ്സിനെ കൃത്യമായി വെട്ടിക്കുന്നു, അവസാനം ആ ഡിഫൻഡർ താഴെ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു, എന്നിട്ടാണ് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നത്. കാലിൽ തന്നെ ബോൾ വെച്ച് നമ്മുടെ ബോക്സിനുള്ളിലേക്ക് നല്ല ബോക്സിനുള്ളിൽ വെച്ച് അദ്ദേഹം നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്ത് ഗോൾ നേടുന്നു. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്കൊരു ഇന്ത്യൻ താരമാണ് അങ്ങനെ ഒരു ഗോൾ നേടുന്നത് എന്നുള്ള അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഒരു ക്വാളിറ്റി ഗോൾ എന്നുള്ളതിൽ തന്നെ നമുക്കത് എടുത്തു പറയണം. ഒപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത മിക്കുവിനെ നമുക്ക് എടുത്തു പറയണം. മിക്കു, ഉദാന്ത സിംഗ് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ എടുത്തു പറയണം. കാരണം ഈ ഒരു താരത്തിന് ഗോൾ നേടുവാനുള്ള ആ ഒരു സപ്പോർട്ട് ഇവർ രണ്ടുപേരും നൽകിയിരുന്നു. ഒരു സെൽഫിഷ്നെസ് ഇല്ലാത്ത ഒരു കളി തന്നെയായിരുന്നു ബാംഗ്ലൂർ എഫ്സിയുടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇനി പറയാനുള്ളത് നമ്മുടെ ഗുർപ്രീത് സിംഗ് സന്ധുവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഗോൾ കീപ്പിംഗ് മറ്റൊരു ഇന്ത്യൻ താരത്തിനും ഇതുപോലെ ഗോൾ കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നു. ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ഗോൾ കീപ്പർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ തീർച്ചയായിട്ടും ഗോൾ കീപ്പിംഗിൽ 100% അർഹതയുള്ള ഒരു താരം എന്ന് പറയുന്നത് ഗുർപ്രീത് സിംഗ് സന്ധു എന്ന് പറയുന്ന ഈ താരം തന്നെയാണ്. മനോഹരമായിട്ടുള്ള ഒരു വൻമതിൽ, അല്ലെങ്കിൽ നമുക്കൊരു പർവ്വതം എന്നൊക്കെ തന്നെ പറയാം. കാരണം എന്തൊക്കെ മനോഹരമായിട്ടുള്ള ഷോട്ടുകൾ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം കൃത്യമായിട്ട് സേവ് ചെയ്യും എന്നുള്ളതാണ്. വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ സേവുകളും. അദ്ദേഹം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് ചാടുന്നുണ്ട്. മറ്റു എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിലും ഗുർപ്രീത് സിംഗ് സന്ധുവിനെ വെട്ടിച്ച് ഒരു ഗോൾ നേടുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. കഴിഞ്ഞ സീസണിലെ മാർസലീനിയോ എന്ന താരത്തിന്റെ ആ ഒരു ലെവലിലേക്ക് ഈ സീസൺ മാർസലീനിയോ എത്തിയിട്ടില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ പല ശ്രമങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഒപ്പം അൽഫാറോയുടെ പല ശ്രമങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷെ ഒന്നും അവർക്ക് ആ ഒരു ഗോളിനകത്തേക്ക് കടത്തിവിടാൻ ഈ താരം സമ്മതിക്കുന്നില്ല. ഒരു മനോഹരമായിട്ടുള്ള ഒരു താരം. എന്തുകൊണ്ടാണ് ഞാൻ ഇവരെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടീമിലേക്കുള്ള കാര്യത്തെ കുറിച്ചാണ്. ഇന്ത്യൻ ടീം തീർച്ചയായിട്ടും ഇതുപോലുള്ള താരങ്ങളെയാണ് മുന്നോട്ട് കൊണ്ടിരുന്നത്. ഈ താരങ്ങൾ ISL തീർച്ചയായിട്ടും ഈ താരങ്ങൾക്ക് നല്ല രീതിയിൽ പ്രചോദനം നൽകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ ചുവട് പിടിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ടീം തീർച്ചയായും വേൾഡ് കപ്പ് കളിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഈ താരങ്ങളുടെ ഈ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കളി കാഴ്ചവെച്ചിട്ട് നമുക്ക് റിവ്യൂ ടൈപ്പ് അല്ല, ഇവരെ കുറിച്ച് എന്താണ് എന്നുള്ളതിന്റെ കാര്യം നമുക്ക് പുറത്തു വിടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം മറ്റൊരു അറിയുമായി കണ്ടുമുട്ടുന്നവരേക്കും.